ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. 2020 ആദ്യപാദത്തിൽ കോവിഡ് വൈറസ് വ്യാപനം ലോകത്ത് കടന്നു വന്നതോടെയാണ് ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരത്തിലൊരു വൈറസ് ഉണ്ടെന്നും ഈ വൈറസ് ബാധിച്ച ഫലപ്രദമായിട്ടുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്നും അറിയുന്നത്. വൈറസ് വ്യാപനത്തെ തുടർന്ന് നടന്ന ഗവേഷണങ്ങളിൽ പല രാജ്യങ്ങളും വാക്സിൻ കണ്ടുപിടിക്കുകയും ഏകദേശം ഒരു വർഷത്തിന് ശേഷം വാക്സിൻ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും വൈറസ് വ്യാപനത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. വാക്സിൻ ഉപയോഗം മരണത്തോത് കുറയ്ക്കുമെന്നും എന്നാൽ രോഗം വരാതിരിക്കുവാനുള്ള മാർഗമല്ലെന്നും വാക്സിൻ നിർമ്മാതാക്കളും പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം കോവിഡ് പിടിപെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ 2021 മധ്യത്തിൽ എത്തിയിട്ടും കൃത്യമായിട്ട് ഒരു ഉത്തരം തരുവാൻ ഇതുവരെ ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ഗവേഷണ ഫലവുമായി ഗവേഷകർ രംഗത്തെത്തുന്നത്. ദിവസവും ഒരു കപ്പ് കാപ്പി കുടിക്കുന്നത് കൊറോണ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കുറച്ചേക്കുമെന്നാണ് പഠനഫലം. കാപ്പി കുടിക്കാത്ത ആളുകളേക്കാൾ വൈറസ് ബാധിക്കാനുള്ള സാധ്യത ഇവരിൽ 10% കുറവായിരിക്കുമെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ. കാപ്പി കുടിക്കുന്നത് മുതിർന്നവരിൽ ന്യൂമോണിയ റിസ്ക് കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു. കാപ്പിയുടെ രോഗപ്രതിരോധ സംരക്ഷണ ശേഷിയാണ് കോവിഡിനെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. 40,000 ആളുകളിൽ പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഫലം പുറത്തുവിട്ടത്. കാപ്പിയുടെ അളവ്, എണ്ണ അടങ്ങിയ മത്സ്യം, ഇറച്ചി, പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങി പതിവായുള്ള ആഹാരക്രമവും കോവിഡും തമ്മിലുള്ള ബന്ധം ശാസ്ത്രജ്ഞർ വിലയിരുത്തി. മാംസാഹാരം കുറയ്ക്കുന്നതും കൂടുതൽ പച്ചക്കറികൾ കഴിക്കുന്നതും കോവിഡ് സാധ്യത കുറയ്ക്കുമെന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. പോഷകാഹാര രോഗപ്രതിരോധ വ്യൂഹത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുമെന്ന സങ്കല്പത്തെ പിന്തുണയ്ക്കുന്നതാണ് പഠനത്തിലെ കണ്ടെത്തലുകളെന്നും അവർ പറഞ്ഞു. ഇത്തരത്തിൽ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി കോവിഡിനെതിരെ നിലവിലുള്ള പ്രതിരോധ മാർഗങ്ങൾക്കൊപ്പം അധിക സുരക്ഷ നേടാൻ കഴിയുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്.